ഹായ് ചിൽഡ്രൻ അപ്പം നമുക്ക് ഹിസ്റ്ററിയിലെ ഏഴാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ട്രേസിങ് ചേഞ്ചസ് ത്രൂ എ തൗസൻഡ് ഇയേഴ്സ് അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് നോക്കാം ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അതിൻ്റെ വീഡിയോ ഉണ്ട് അതാദ്യം എന്നിട്ട് ഇത് ഈ പാർട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ള സബ് ഹെഡിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഫസ്റ്റത്തെ ന്യൂ ആൻഡ് ഓൾഡ് ടെർമിനോളജീസ് ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഫസ്റ്റ് പാർട്ടാ തന്നെയായിരുന്നു ഇനി അടുത്തത് ഹിസ്റ്റോറിയൻസ് ആൻഡ് ദയർ സോഴ്സസ് പിന്നെ ന്യൂ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ദിലീജിയൻ ആൻഡ് എംപയർ ദ ഓൾഡ് ആൻഡ് ന്യൂ റീജിയൻസ് തിങ്കിങ് അബൌട്ട് ടൈം ആൻഡ് ഹിസ്റ്റോറിക്കൽ പീരീഡ്സ് ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാൻ പോണത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിയൻസ് ആൻഡ് സോഴ്സസ് അപ്പോൾ നോക്കാം ഹിസ്റ്റോറിയൻസ് ആൻഡ് സോഴ്സസ് ഹിസ്റ്റോറിയൻ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കുന്ന ആള് അവർ സോഴ്സസ് ഏതൊക്കെയാണ് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് അതിനെക്കുറിച്ചാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്റോറിയൻസ് യൂസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സോഴ്സസ് ടു ലേൺ അബൌട്ട് ദ പാസ്റ്റ് പാസ്റ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് അവർ പല സോഴ്സസിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു ഡിപ്പെൻഡിങ് അപ്പോൺ ദ പിരിയഡ് ഓഫ് ദയർ സ്റ്റഡി ഏത് ഏത് കാലഘട്ടത്തെക്കുറിച്ചാണോ അവർ പഠിക്കുന്നത് അതിനനുസരിച്ച് സോഴ്സസ് വേറെ വേറെ ആയിരിക്കും അവർ ഡിപ്പെ അപ്പോൺ ദ പീരീഡ് ഓഫ് ദിയർ സ്റ്റഡി ആൻഡ് നേച്ചർ ഓഫ് ദിയർ ഇൻവെസ്റ്റിഗേഷൻസ് അതിൻ്റെ ആ നേച്ചർ ആ ഇൻവെസ്റ്റിഗേഷൻ്റെ നേച്ചറിനുസരിച്ചും അതിൻ്റെ പീരിയഡിനനുസരിച്ചും അവർ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ അവർ പഠിക്കാനുപയോഗിക്കുന്ന ലേൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ വ്യത്യസ്തമായിരിക്കാം ലാസ്റ്റ് ഇയർ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഇയറിൽ ഫോർ എക്സാമ്പിൾ യു റെഡ് അബൌട്ട് റൂളർ ഓഫ് റൂളേഴ്സ് ഓഫ് ഗുപ്ത ഡനാസിറ്റി ആൻഡ് ഹർഷവർദ്ധന ഹർഷവർദ്ധന ഗുപ്ത ഡൈനാസ്റ്റി ഇതിനെക്കുറിച്ചൊക്കെ ലാസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻ ദിസ് ബുക്ക് വി വിൽ റീഡ് അബൌട്ട് ദ ഫോളോയിങ് തൗസൻഡ് ഇയേഴ്സ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ആയിരം വർഷത്തെക്കുറിച്ചാണ് ഈ ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ലേർണിങ്ങിനനുസരിച്ച് നമ്മുടെ ഹിസ്റ്ററിയെക്കുറിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണോ വായിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സോഴ്സ് വ്യത്യാസമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം സബ്ജക്റ്റിൽ ഹിസ്റ്ററിയുടെ പാഠങ്ങളിൽ പഠിച്ചത് ഇതിന് മുമ്പുള്ള ഗുപ്ത ഡിനാസ്റ്റിയും ഹർഷ് വർദ്ധനയും അതിനെക്കുറിച്ചുള്ളതൊക്കെ ആയിരുന്നു ഇതിലും മുമ്പ് ഈ മിഡിവൽ പീരീഡിന് മുമ്പുള്ള ഹിസ്റ്ററി ആയിരുന്നു ഏൻഷ്യൻ ഹിസ്റ്ററി ആയിരുന്നു പക്ഷേ ഇതിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാൻ പോണത് മിഡിവൽ ഹിസ്റ്ററിയാണ് മിഡിവൽ ഹിസ്റ്ററി ഓൾമോസ്റ്റ് തൗസൻഡ് ഇയേഴ്സ് റഫ്ലി സെവൻ ഹൺഡ്രഡ് ടു സെവൻറ്റീൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എഴുന്നൂറ് എഴുന്നൂറാം ആണ്ട് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് വരെയുള്ള ആ ഒരു മിഡീവൽ ഹിസ്റ്ററിയാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പഠിക്കുന്ന പഠിക്കുന്ന കാര്യത്തെ അതിൻ്റെ ടൈമിനനുസരിച്ച് വ്യത്യാസമുണ്ട് നമുക്ക് ആറാം ക്ലാസ്സിൽ എന്തോ വേറെന്തോ പഠിച്ചു ഇതിൽ വേറെ വേറെ ഉള്ള ഹിസ്റ്ററിയാണ് പഠിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താണോ പഠിക്കുന്നത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ എന്താണോ അതിനനുസരിച്ച് വ്യത്യാസമുണ്ട് അതിനുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആറിൽ കേട്ടുള്ള ആ വ്യത്യാസം മാത്രം ഓക്കെ അപ്പോൾ നോക്കാം യു വിൽ നോട്ടീസ് സം കണ്ടിന്യൂറ്റി ഇൻ ദ സോഴ്സസ് യൂസ്ഡ് ബൈ ഹിസ്റ്റോറിയൻസ് ഫോർ ഫോർ ദ സ്റ്റഡി ഓഫ് ദിസ് പിരീഡ് ഈ പീരീഡിൽ ഒരു കണ്ടിന്യൂറ്റി ഇൻ ദ സോഴ്സസ് സോഴ്സസിൽ അവരുടെ സോഴ്സസ്സിലൊരു കമ കണ്ടിന്യൂറ്റി കാണാം ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഒന്ന് കഴിഞ്ഞ് ഒന്ന് സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഏതൊക്കെ സ്രോത സ്രോതസ്സിൽ നിന്നാണ് അവർക്ക് ഈ എന്താണ് ഹിസ്റ്ററിയെക്കുറിച്ച് ഉള്ള ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് കിട്ടുന്നത് അതാണ് സോഴ്സസ് അപ്പോൾ ദേ സ്റ്റിൽ റിലൈ ഓൺ കോയിൻസ് അവർ പല കാര്യങ്ങളിലും നിന്നാണ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തത് കോയിൻസ് ആ സമയത്ത് ഉപയോഗിച്ച കോയിനുകൾ കോയിൻ ഇപ്പോൾ നാണയങ്ങള് ഇൻസ്ക്രിപ്ഷൻസ് ലിഖിതങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് പിന്നെ ആർക്കിടെക്ചർ അവർ ഉണ്ടായിരുന്ന അവരുടെ എങ്ങനെയാണ് വീടുകളും പാലസുകളും കൊട്ടാരങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് അത് ആ ഒരു കല വാസ്തുകല കല അങ്ങനെ ആർക്കിടെക്ചറിൽ നിന്ന് പിന്നെ ടെക്സ്ച്വൽ റെക്കോർഡ്സ് എഴുതി വെച്ചിരിക്കുന്ന റെക്കോർഡുകളിൽ നിന്ന് അതൊക്കെയായിരുന്നു അവരുടെ ഇൻഫർമേഷൻ സോഴ്സസ് ഇതിൽ നിന്നൊക്കെയാണ് അവർക്ക് ഹിസ്റ്റോറിയൻസിന് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇപ്പോൾ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ബട്ട് ദി ദീസ് ദർ ഈസ് ഓൾസോ കൺസിഡറബിൾ ഡിസ്കണ്ടിന്യൂറ്റി ഇതിലും കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവാൻ ചാൻസ് ഡിസ്കണ്ടിന്യൂറ്റി മീൻസ് ഒന്നിൽ നിന്ന് ഒന്നിലോട്ടുള്ള കണക്ഷൻ ഇല്ലാതിരിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുകൾ ഉണ്ടാവുക അത് കാണാൻ ചാൻസ് ഉണ്ട് ദ നമ്പർ ആൻഡ് വെറൈറ്റി ഓഫ് ടെക്ച്വൽ റെക്കോർഡ്സ് ഇൻക്രീസ്ഡ് ഡ്രമാറ്റിക്കലി ഡ്യൂറിങ് ദിസ് പീരിയഡ് ഈ സമയത്താണ് ടെക്സ്ച്വൽ റെക്കോർഡ്സ് ടെക്ച്വൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്ന റെക്കോർഡുകൾ ഇൻക്രീസ്ഡ് ഡ്രാമാറ്റിക്കലി ഡ്യൂറിങ് ഒരുപാട് അങ്ങോട്ട് കൂടി അങ്ങനെയുള്ള റെക്കോർഡ്സ് എണ്ണം ഒരുപാട് കൂടി ഈ സമയത്ത് ഈ മിഡ് ടൈമിൽ ഈ ആയിരം വർഷങ്ങൾ എഴുന്നൂ എഴുന്നൂ എഴുന്നൂറ് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റമ്പത് ഈ കാലഘട്ടങ്ങളിൽ ദേ സ്ലോലി ഡിസ്പ്ലേസ്ഡ് അതർ ടൈപ്സ് ഓഫ് അവൈലബിൾ ഇൻഫർമേഷൻ അപ്പോൾ ദേ സ്ലോലി ഡിസ്പ്ലേസ് ദ അതർ ടൈപ്സ് ഓഫ് അവൈലബിൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ എഴുതി വയ്ക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള റെക്കോർഡുകൾ വന്നു തുടങ്ങിയപ്പോൾ മറ്റുള്ള സോഴ്സസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് കുറഞ്ഞു അതിനെ മാറ്റി അതിന് മാറ്റം വന്നു ഇപ്പോൾ കോയിനോ ഇൻസ്ക്രിപ്ഷൻസോ ആർക്കിടെക്ചറോ ഒന്നും നോക്കി അത് ചെയ്യേണ്ട വലിയ കാര്യമില്ല എന്താ പറയുക എല്ലാം എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ എഴുതിയത് വന്നപ്പോൾ മറ്റുള്ള സോഴ്സസ് എല്ലാം ഒരുപാട് പോയി അത് വലിയ പ്രാധാന്യം ഇല്ലാണ്ടായിപ്പോയി എഴുതി വെച്ചിരിക്കും ഡയറക്റ്റായിട്ട് നോക്കാം വായിക്കാം ത്രൂ ദിസ് പിരീഡ് പേപ്പർ ഗ്രാജുവലി ബിക്കേം ചെയ്പ്പോൾ ആ പേപ്പറ് വളരെ ചീപ്പറായി മാറി ആൻഡ് വൈഡ്ലി അവൈലബിളും ആയി എല്ലാവരുടെയും കിട്ടുന്ന പോലെയായി മാറി മെല്ലെ മെല്ലെ ആ അപ്പോൾ പീപ്പിൾ യൂസ്ഡ് ഇറ്റ് ടു റൈറ്റ് ഹോളി ഹോളിടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളും ഖുറാനും ഭഗവത്ഗീത അങ്ങനെയുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ എഴുതാനായിട്ട് ആ പേപ്പറുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ക്രോണിക്കിൾസ് ഓഫ് റൂളേഴ്സ് റൂളേഴ്സിൻ്റെ ചരിത്രങ്ങളൊക്കെ അവരുടെ ലിഖിതങ്ങളും കാര്യങ്ങളും എഴുതാൻ തുടങ്ങിയതിൽ പിന്നെ ലെറ്റേഴ്സ് എഴുതാൻ തുടങ്ങി പിന്നെ ടീച്ചിങ്സ് ഓഫ് സെയിൻസ് വിശുദ്ധന്മാരുടെ ടീച്ചിങ്സ് അവർ അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ പ്രവചന എന്താണ് അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളും അതെല്ലാം എഴുതാൻ തുടങ്ങി പെറ്റീഷൻസാണ് പെറ്റീഷൻസും ലോയേഴ്സൊക്കെ പെറ്റീഷൻ എഴുതാനും പോലീസ്മാർ പെറ്റീഷൻസ് ജുഡീഷ്യൽ റെക്കോർഡ്സ് ജുഡീഷ്യൽ മീൻസ് ലോയായിട്ട് ആയിട്ടുള്ള റെക്കോർഡുകൾ ജഡ്ജുമായിട്ടുള്ള റിലേറ്റഡ് കോടതിയായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സ് റെക്കോർഡ്സൊക്കെയാണ് ജുഡീഷ്യൽ റെക്കോർഡ്സ് അതെല്ലാം പേപ്പറിൽ എഴുതാൻ തുടങ്ങി ആൻഡ് ഫോർ രജിസ്റ്റേഴ്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ടാക്സസ് അക്കൗണ്ടൻറ്റും അക്കൗണ്ട്സും ടാക്സിനെ കുറിച്ചിട്ടുള്ള കണക്ക് ചെയ്ത ബുക്കെല്ലാം ഇങ്ങനെ റെക്കോർഡ് അതിനെല്ലാം പേപ്പർ യൂസ് ചെയ്യാൻ തുടങ്ങി മാനിസ്ക്രിപ്റ്റ്സ് വെർ കളക്റ്റഡ് ബൈ വെൽത്തി പീപ്പിൾ റൂളേഴ്സ് ആൻഡ് മൊനസ്ട്രീസ് ആൻഡ് ടെമ്പിൾസ് മാനിസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്താണ് കൈകൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന ആ ആ ഒരു ബുക്ക് അല്ലെങ്കിൽ പേപ്പർ സെറ്റ് ഓഫ് പേപ്പർ അപ്പോൾ അതെല്ലാം വെൽത്തി പീപ്പിൾ നല്ല പൈസക്കാരും റൂളേഴ്സും മൊനാസ്ട്രി മൊനാസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഠങ്ങൾ ഓരോ മതത്തിൻ്റെ അപ്പോൾ ഒരു ടെമ്പിളും ഒക്കെ ഇങ്ങനെയുള്ള മാനുസ്ക്രിപ്റ്റ് എല്ലാം കളക്ട് ചെയ്ത് വെക്കാൻ തുടങ്ങി ആൻഡ് ദേ ദർ പ്ലേസ്ഡ് ഇൻ ദെയർ ലൈബ്രറി അവരുടെ ലൈബ്രറീസിൽ വെച്ചു അവരുടെ ലൈബ്രറികളിൽ ആൻഡ് ആർക്കൈവ്സ് ആർക്കൈവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുന്ന സ്ഥലം ഈ ഇങ്ങനെയുള്ള ബുക്കുകളും ഒക്കെ വെക്കുന്ന സ്ഥലത്തിനെയാണ് പറയുന്നത് ആർക്കൈവ്സ് പാസ്റ്റിലുള്ള പഴയ ഇതെല്ലാം വയ്ക്കുന്ന സ്ഥലമാണ് ആർക്കൈവ്സ് അപ്പോൾ അവിടെ എല്ലാം അത് ശേഖരിച്ച് വെച്ചു തുടങ്ങി These manuscript, manuscripts and documents provide a, l a lot of detailed information to historians, but uh, they are also difficult to use. Uh, um, uh, ഇത് ഇതിൽ നിന്നെല്ലാം ഈ മാനുസ്ക്രിപ്റ്റിൽ നിന്നെല്ലാം ഒരുപാട് ഇൻഫർമേഷൻ ഹിസ്റ്റോറിയൻസിന് കിട്ടുന്നുണ്ട് കിട്ടിയിരുന്നു കിട്ടിയിരുന്നു അവർക്ക് ഈ ഈ എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും പക്ഷേ അത്ര ഡിഫിക്കൽട്ട് അത്ര ഈസി ആയിരുന്നില്ല അതൊക്കെ അതൊക്കെ യൂസ് ചെയ്യൽ ചിലപ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണ ആരെങ്കിലും അവിടെ നിന്ന് കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം എന്ന് ഉദ്ദേശിക്കുന്നു അപ്പോൾ ഇതിലെല്ലാം ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് ഹിസ്റ്ററിനെ കുറിച്ചിട്ട് ഓക്കെ ആ മാനുസ്ക്രിപ്റ്റിലെല്ലാം ഓക്കെ ആൻഡ് വെ ദ വാല്യൂ ഓഫ് പേപ്പർ സോ പേപ്പറിനെ കുറിച്ച് ഒരു ചെറിയൊരു ബോക്സിൽ കംപയർ ദ ഫോളോയിങ് സോ ഇൻ ദ മിഡിൽ ഓഫ് ദ നയൻറ്റീൻ തേർട്ടീ തേർട്ടീൻത്ത് സെഞ്ചുറി തേർട്ടീൻത് സെഞ്ചുറീൻ്റെ മിഡിൽ എ സ്കോളർ വോണ്ടഡ് എ കോപ്പി ഓഫ് എ ബുക്ക് ഒരു ബുക്കിൻ്റെ ഒരു കോപ്പി വേണമായിരുന്നു ആൻഡ് ബട്ട് ഹി ഡിഡ് നോട്ട് ഹാവ് വിൻ എ പേപ്പർ പേപ്പർ ഉണ്ടായതല്ല സൊ ഹീ വാഷ് ദ റൈറ്റി റൈറ്റിംഗ്സ് ഓഫ് എ മാനിസ്ക്രിപ്റ്റ് ഹി ഹാഡ് ഹി ഡിഡ് നോട്ട് വാണ്ട് അയാളുടെ തന്നെ ഒരു മാനസ്ക്രിപ്റ്റ് എഴുതിയ ഒരു ബുക്ക് അത് അയാൾക്ക് വേണ്ടിയിരുന്നു വേണ്ടായിരുന്നു അപ്പോൾ അതിനെ മാച്ചു കളഞ്ഞിട്ട് അതിൽ എഴുതിയത് കഴുകിക്കളഞ്ഞിട്ട് അയാൾ അതിനെ ഒന്ന് ഉണക്കി പേപ്പറ് പേപ്പറിന് വേണ്ടിയിട്ട് അതിനെ കഴുകി ഉണക്കി പിന്നെ അതിലെഴുതിയെന്ന് പറയുന്നു അതേപ്പഴായിരുന്നു തേർട്ടീൻത്ത് സെഞ്ചുറിയിൽ ഇൻ ദി മിഡിൽ ഓഫ് ദി തേർട്ടീൻത് സെഞ്ച്വറി സെഞ്ചുറി ലേറ്റർ ഒരു ഒരു നൂറ് വർഷം കഴിഞ്ഞ് അടുത്ത സെഞ്ചുറി ആയപ്പോഴേക്ക് സെഞ്ചുറി ലേറ്റർ ഇഫ് യു ഇഫ് യു ബോട്ട് സം ഫുഡ് ഇൻ ദ മാർക്കറ്റ് മാർക്കറ്റിൽ നിന്ന് ഒരു എന്താണ് കുറച്ച് ഫുഡ് വാങ്ങണമെങ്കിൽ പോലും എന്തെങ്കിലും സാധനം വാങ്ങിയാൽ അതിൻ്റെ കൂടെ യു കുഡ് യു കുഡ് ബി ലക്കി ആൻഡ് ഹാവ് എ ഷോപ്പ് കീ ഹ് ദ ഷോപ്പ് കീപ്പർ റാപ്പിഡ് ഫോർ യു ഇൻ സം പേപ്പർ അപ്പോൾ ആ ഷോപ്പ് കീപ്പർ നിങ്ങൾക്ക് പൊതിഞ്ഞു തരുന്ന പോലെ ഒരു പേപ്പറിലായിരുന്നു അപ്പോൾ അതിന് ഒരു നൂറ് വർഷം മുമ്പ് ഒരു സെഞ്ച്വറി മുമ്പ് ആ ഒരു എന്താണ് ഒരു ബുക്ക് എഴുതാനായിട്ട് അതിൻ്റെ ബുക്കിൻ്റെ ഒരു കോപ്പി എഴുതാനായിട്ട് അയാൾക്ക് ഒരു ഒരു ബുക്കിനെ മൊത്തം വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് പിന്നെ അതിൽ എഴുതേണ്ടി വന്നു ആ സ്ഥിതി ആയിരുന്നെങ്കിൽ ഒരു ഒരു നെക്സ്റ്റ് സെഞ്ചുറി ആകുമ്പോഴേക്ക് ഇത്ര വലിയൊരു ചേഞ്ച് വന്നു പേപ്പർ ഒത്തിരി അവൈലബിളായി ഓക്കെ ഈ ഇവൻ സാധനങ്ങൾ വാങ്ങിക്കപ്പോലും അത് അത് കവർ ചെയ്ത് പേപ്പർ റാപ്പ് ചെയ്ത് കിട്ടുന്നത് പേപ്പറാണ് അത്ര അവൈലബിളാണ് വെൻ വാസ് ദ പേപ്പർ മോർ എക്സ്പെൻസീവ് മോർ എക്സ്പെൻസീവ് എപ്പിളായിരുന്നു നേരത്തെ ആയിരുന്നു ആൻഡ് ഈസിലി അവൈലബിൾ എപ്പിളാണ് ഇപ്പോൾ ഈസിലി അവൈലബിൾ ആണ് ഇൻ ദ തേർട്ടീൻ സെഞ്ച്വറി ഓർ ഇൻ ദ ഫോർട്ടീൻ സെഞ്ച്വറി തേർട്ടീൻ സെഞ്ചുറിയിൽ എക്സ്പെൻസീവ് ആയിരുന്നു ആൻഡ് പക്ഷേ ഫോർട്ടീൻ സെഞ്ച്വറിയിൽ അത് വളരെ അവൈലബിൾ ആയിരുന്നു ഓക്കെ ഈസിലി അവൈലബിൾ ആയിരുന്നു ദെർ വാസ് നോ പ്രിൻറ്റിംഗ് പ്രസ് ഇൻ ദോസ് ഡേയ്സ് ആ സമയങ്ങളിൽ ഒരു പ്രിൻറ്റിംഗ് പ്രസ് പ്രസ് ഇല്ല സോ സ്ക്രൈബ്സ് കോപ്പീഡ് ആ മാനേജ് സ്ക്രിപ്റ്റ്സ് ബൈ ഹാൻഡ് സ്ക്രൈബ്സ് എന്ന് പറഞ്ഞാൽ എഴുതുന്ന ആൾ ഗുമസ്തൻ ദ കോപ്പിഡ് ദ മാന ബൈ ഹാൻഡ് അപ്പോൾ ഒരാൾ എഴുതിയ സാധനം ആ സ്ക്രൈബ്സ് ഇരുന്ന് അതേപോലെ തന്നെ പിന്നെ എഴുതും ആ ഇഫ് യു ഹാവ് എവർ കോപ്പിഡ് എ ഫ്രണ്ട്സ് ഹോംവർക്ക് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഹോംവർക്ക് എല്ലാം കോപ്പി ചെയ്തിട്ടുണ്ടാവും അത് നോക്കി പോലെ നോക്കി എഴുതിയിട്ടുണ്ടാവും യു വുഡ് നോ ദാറ്റ് ദിസ് ഈസ് നോട്ട് എ സിമ്പിൾ സിമ്പിൾ എക്സസൈസ് അത്ര എളുപ്പമല്ല അതൊന്ന് കോപ്പി ചെയ്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബുക്ക് കോപ്പി ചെയ്യൽ പോലും എഴുതിയത് കോപ്പി ചെയ്യൽ പോലും എളുപ്പമല്ല സം ടൈംസ് യു കൻ നോട്ട് റീഡ് യുവർ ഫ്രണ്ട്സ് ഹാൻഡ് റൈറ്റിംഗ് ഹാൻഡ് റൈറ്റിംഗ് വായിക്കാൻ പറ്റുന്നുണ്ടായി പറ്റുന്നുണ്ടാവില്ല ആൻഡ് ആൻഡ് ആർ ഫോസ്റ്റ് ടു ഗെസ് വാട്ട് ഈസ് റിട്ടൺ അപ്പോൾ നമ്മൾക്ക് ചിന്തിക്കാൻ അത് എന്തെഴുതിരിക്കുന്നുള്ളത് ഗെസ് ചെയ്യേണ്ടി വരും ഗെസ് ചെയ്തിട്ട് അവിടെ ഫിൽ ചെയ്യും ആസ് എ റിസൾട്ട് ദേ മേ ബി എ സ്മോൾ ബട്ട് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ ദ കോ ഇൻ യോ കോപ്പി ഇൻ യോ കോപ്പി ഓഫ് യുവർ ഫ്രണ്ട്സ് വർക്ക് ഫ്രണ്ടിൻ്റെ വർക്കിൽ നിന്ന് എഴുതി എടുത്തു നോക്കി എഴുതിയ കോ നിങ്ങളുടെ വർക്കിൽ പോലും ചെറിയ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ചെറിയ ചേഞ്ചസ് സിഗ്നിഫിക്കൻറ്റ് ചേയ്ഞ്ചസ് അതിൽ കാണാം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത ഭാഗത്ത് അല്ലെങ്കിൽ കൺഫ്യൂഷനിലൂടെ നിങ്ങൾ ഗെസ്സ് ചെയ്ത് നിങ്ങൾ അങ്ങ് ഫിൽ ചെയ്തു അപ്പോൾ ചേഞ്ച് വന്നു ആൻഡ് മാനുസ്ക്രിപ്റ്റ് കോപ്പിയിങ് ഈസ് സംവാട്ട് സിമിലർ ഇതുപോലെ തന്നെയാണ് ഇങ്ങനെ ഒരു ബുക്ക് അല്ലെങ്കിൽ മാനുസ്ക്രിപ്റ്റ് എഴുതിയ സാധനം കോപ്പി ചെയ്യൽ അപ്പോൾ ആസ് സ്ക്രൈബ്സ് കോപ്പീഡ് മാന്സ്ക്രിപ്റ്റ്സ് സ്ക്രൈബ്സും കൂമ്പസ്ഥന്മാർ എഴുതുന്ന ആൾക്കാർ കോപ്പി ചെയ്യുന്ന ആൾക്കാർ കോപ്പി ചെയ്യുമ്പോൾ ദി ഓൾസോ ഇൻട്രൊഡ്യൂസ് സ്മോൾ ചേഞ്ചസ് ചില ചില ചേയ്ഞ്ചസ് അവരുടേതായ ചേഞ്ചസ് ആയതിൽ വന്നു വേർഡ് ഹിയർ ഇവിടെ ഒരു ചെറിയ ഒരു വേർഡ് ആൻഡ് സെൻറ്റൻസ് ദയർ അപ്പുറത്ത് വേറൊരു സെൻറ്റൻസ് തന്നെ മാറി അങ്ങനെ പല ചേഞ്ചസ് ആയാലും വന്നു ദി സ്മോൾ ഡിഫറൻസസ് ഗ്രൂ ഓവർ സെൻച്റീസ് ഓഫ് കോപ്പിയിങ് ആൻഡ് ആ ഇപ്പോൾ പല ഇങ്ങനെ കോപ്പി ചെയ്ത് കോപ്പി ചെയ്ത് കോപ്പി ചെയ്ത് ഒരുപാട് കാലം കോപ്പി ചെയ്തപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള സാധനത്തിൽ നിന്ന് പിന്നെ ഇപ്പോൾ ഉണ്ടായ പല വർഷങ്ങൾ കഴിഞ്ഞ് കോപ്പി ചെയ്ത് വന്നപ്പോൾ ഒത്തിരി മാറ്റം വന്നു അതിൽ സെയിം ടെക്സ്റ്റ് ബിക്കയും സബ്സ്റ്റാൻഷ്യലി ഡിഫറെൻ്റ് ഫ്രം വന്നാൽ അത് ഒരേ ടെക്സ്റ്റ് തന്നെ ഒരേ കാര്യം തന്നെ ഒരേ ബുക്ക് തന്നെ വേറ വേറെ ഒരു ബുക്കിൽ നിന്ന് അതേ അതേ ആളുടെ അതേ ബുക്ക് വേറൊരു വേറൊരു അതേ അയാളുടെ തന്നെ ആ ബുക്കിൽ നിന്നെ വ്യത്യസ്തമായിരുന്നു അപ്പോൾ കോപ്പി ചെയ്ത് ചെയ്ത് വന്നപ്പോൾ പല ബുക്കുകൾ ഒരേ ബുക്കിൽ ഉണ്ടായ പല ബുക്കുകൾ അതും തമ്മിൽ തമ്മിൽ വ്യത്യസ്തമായി എന്നാണ് പറയുന്നത് ദിസ് ഈസ് ദ സീരിയസ് പ്രോബ്ലം ബിക്കോസ് വി റയർലി ഫൈൻഡ് ഒറിജിനൽ മാന മാനുസ്ക്രിപ്റ്റ്സ് ഓഫ് ദ ഓർത്ത് ടുഡേ അപ്പോൾ ഓഥറിൻ്റെ ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതൊരു സീരിയസ് പ്രോബ്ലമാണ് ഓഥർ പറഞ്ഞിരിക്കുന്ന എന്താ എന്തോ ഒരു കാര്യമാണ് പക്ഷെ എഴുതി എഴുതി വന്നപ്പോൾ വേറെന്തോ ആയിരിക്കുന്നു അപ്പോൾ അതൊരു സീരിയസ് പ്രോബ്ലമാണ് വി ടോട്ടലി ഡിപ്പെൻഡ് അപ്പോൺ ദ കോപ്പീസ് മെയ്ഡ് ബൈ ലേറ്റസ്റ്റ് ക്രൈബ്സ് അപ്പോൾ പിന്നീട് എഴുതിയ ഗുമസ്തന്മാരെ എഴുതിയ കോപ്പികളാണ് നമുക്ക് കിട്ടുന്നത് അതിലാണ് നമ്മൾ ടോട്ടലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതും ആസ് എ റിസൾട്ട് ഹിസ്റ്റോറിയൻസ് ഹാവ് ടു റീഡ് ഡിഫറൻറ്റ് മാനുസ്ക്രിപ്റ്റ് വേർഷൻസ് അതുകൊണ്ട് ഹിസ്റ്റോറിയൻസ് ഹിസ്റ്ററി പഠിക്കുന്ന ആൾക്കാർ അവർക്ക് പല മാനുസ്ക്രിപ്റ്റുകളും വായിക്കേണ്ടി വരും പല മാനുസ്ക്രിപ്റ്റ് വായിച്ചിട്ട് സെയിം ടെക്സ്റ്റിൻ്റെ പല മാനുസ്ക്രിപ്റ്റ്സ് വായിച്ചിട്ട് പല ആൾ തർജ്ജമ ചെയ്താൽ അല്ലെങ്കിൽ എഴുതിയ കോപ്പി ചെയ്താൽ അത് വായിച്ചിട്ട് വേണം ഒരു കൺക്ലൂഷനിലെത്താൻ ആൻഡ് ടു ഗെസ് വാട്ട് ദ ഓഥർ ഹാട്ട് ഒറിജിനലറി കിട്ടാൻ ഒറിജിനലി എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പലരെഴുതിയ പല മാനസ്ക്രിപ്റ്റ്സ് അതേ ടെക്സ്റ്റിനെ കുറിച്ച് അതേ ബുക്കിനെ കുറിച്ച് പലരെഴുതിയ മാന് പല മാനസ്ക്രിപ്റ്റ്സ് വായിച്ചത് വേണം അതിൽ ഒരു കൺക്ലൂഷനിൽ എത്താൻ ഒരു ഗസ്സിങ്ങിലെത്താൻ ഓതർ എന്തായിരിക്കും ആക്ച്വലി പറഞ്ഞിരിക്കുന്നെന്നുള്ളത് അപ്പോൾ ഇതൊരു റൈറ്റിംഗ് ആണ് അറബിക് പേർഷ്യൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് തന്നെ നമ്മൾ നമ്മുടെ കൂട്ടുകാർ പലരും പല തരത്തിലുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിലും അതിൽ നിങ്ങൾക്ക് ചിലരുടെ നന്നായി മനസ്സിലാവും ചിലരുടെ അത്ര നന്നായിട്ട് മനസ്സിലാവില്ല ഈസി ആയിരിക്കില്ല സോ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹാൻഡ് റൈറ്റിംഗ് കുഡ് മേക്ക് ദ റീഡിങ് ഓഫ് പേർഷ്യൻ ഓർ അറബിക് ഡിഫിക്കൽ നേരത്തെ കാണിച്ചത് പേർഷ്യൻ അറബിക് ഭാഷയായിരിക്കാം അപ്പോൾ ദി തിസ്റ്റലിക്ക് നസ്റ്റലിക്ക് സ്റ്റൈൽ ഓൺ ദ ലെഫ്റ്റ് ലെഫ്റ്റിൽ കണ്ടത് നെസ്റ്റലിക് സ്റ്റൈലും ആൻഡ് ഈസ് കെഴ്സീവ് ആൻഡ് ഈസി ടു റീഡും അത് അത് കുറച്ച് ഈസിയാണ് ആൻഡ് ശിഖസ്തേ ഓൺ ദ റൈറ്റ് റൈറ്റിലുള്ള ശിഖസ്തേ ഈസ് ഡെൻസർ ഡെൻസാണ് കുറച്ചും കൂടി കട്ടി കൂടിയതിലാണ് ആൻഡ് മോർ ഡിഫിക്കൽട്ട് ടു റീഡ് അപ്പോൾ എഴുതുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് അനുസരിച്ചും നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം അപ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ അത് അവിടെ എന്തെങ്കിലുമൊക്കെ ഗസ്സ് ചെയ്ത് എഴുതും അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പോൾ ഹിസ്റ്റോറിയൻസ് അങ്ങനെ ചെയ്യരുത് ഹിസ്റ്റോറിയൻസ് പല മാനുസ്ക്രിപ്റ്റ്സ് വായിച്ചിട്ട് വേണം ഒരു കൺക്ലൂഷനിൽ ഒരു ഗസ്സില് ഓ ആക്ച്വലി ഓതർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയണമെങ്കിൽ പല മാനുസ്ക്രിപ്റ്റുകൾ വായിക്കണം എന്നാണ് പറയുന്നത് ഓൺ ഒക്കേഷൻ ഓൺ ഒക്കേഷൻ ഓത്തേഴ്സ് റിവൈസ്ഡ് ദെയർ ക്രോണിക്കൽസ് അവരുടെ ലിഖിതങ്ങളേ ക്രോണിക്കൽസ് എന്ന് പറഞ്ഞാൽ അവരെഴുതിയ കാര്യങ്ങൾ ആ റിവൈസ്ഡ് ദർ ക്രോണിക്കിൾസ് അറ്റ് ഡിഫറെൻ്റ് ടൈംസ് പല സമയത്ത് ആ സ്വന്തം ഓത്തേഴ്സ് സ്വന്തം ക്രോണിക്കിൾ എന്നെ പല പ്രാവശ്യം റിവൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ദ ഫോർട്ടീൻ സെഞ്ച്വറി ദ ക്രോണിക്കിളർ സിയാദീൻ ബറാനി സിയാദീൻ ബറാനി എന്ന് പറഞ്ഞ ആൾ റോട്ട് ഹീസ് ക്രോണിക്കിൾ ഫസ്റ്റ് ഇൻ തേർട്ടീൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ആയിരത്തി മുന്നൂറ്റി അമ്പത്താറിൽ അയാൾ അയാളുടെ ഒരു ക്രോണിക്കിളിൽ ലിഖിത എഴുതി ആൻഡ് അനദർ വേർഷൻ ടു ഇയേഴ്സ് ലേറ്റർ അതിൻ്റെ തന്നെ വേറൊരു വേർഷൻ രണ്ട് വർഷം കഴിഞ്ഞിട്ട് എഴുതി ദ ടു ഡിഫർ ടു ഡിഫർ ഫ്രം ഈച്ച് അതർ രണ്ടും വ്യത്യാസം ഉണ്ടായിരുന്നു ബട്ട് ഹിസ്റ്റോറിയൻസ് ഡിഡിൻറ്റ് നോ അബൌട്ട് ദി എക്സിസ്റ്റൻസ് ഓഫ് ദി ഫസ്റ്റ് വേർഷൻ അണ്ടിൽ നയൻറ്റീൻ സിക്സ്റ്റീസ് നയൻറ്റീൻ സിക്സ്റ്റീസ് വരെ ഹിസ്റ്റോറിയൻസിന് ആ മുമ്പത്തെ കുറിച്ച് ഒരു വേറൊരു വേഷം മുമ്പ് എഴുതിയത് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇറ്റ് റിമെയിൻ ലോസ്റ്റ് ഇൻ ലാർജ് ലൈബ്രറി കളക്ഷൻ ലൈബ്രറിയിലെ ഏതോ വലിയ ലൈബ്രറികളിലെ കളക്ഷൻ ഇല്ലാതെ ലോസ്റ്റായി ലോസ്റ്റ് മീൻ അവിടെ 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 ഇരുന്ന് പോയി അതിന് അത് ഇവരിലേ ഇവരിൽ ഹിസ്റ്ററി ഹിസ്റ്റോറിയൻസിൻ്റെ അടുത്ത് എത്തിയില്ല അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു വ്യത്യാസങ്ങളാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഡിഫറെൻ്റ് ടൈംസിലും ഓത്തേഴ്സ് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നീടുള്ള റിവിഷനാണ് ഈ ആൾക്കാർ വായിച്ചത് അതിന് മുമ്പുള്ള ആ റിവിഷൻ ആ ഒരു ബുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ആർക്കും അറിയാൻ പറ്റിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇതറിഞ്ഞത് ഇങ്ങനെ രണ്ടെണ്ണം എഴുതിയുണ്ട് രണ്ട് വേർഷൻ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഹിസ്റ്റോറിയൻസിന് അപ്പോൾ അതെല്ലാം നോക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹിസ്റ്റോറിയൻസും പിന്നെ അവരുടെ സോഴ്സസും അവർ എന്ത് സോഴ്സസിലാണ് ആദ്യം റിലൈ ചെയ്തതെന്ന് അവർക്ക് എവിടെ നിന്നൊക്കെയാണ് ഇൻഫർമേഷൻ കിട്ടിയിരുന്നത് ഇപ്പോൾ കുറച്ചും കൂടി എളുപ്പമായി എന്താ പറഞ്ഞാൽ ബുക്ക് വന്നു മാനിസ്ക്രിപ്റ്റ്സുകൾ വന്നു അപ്പോൾ അതായിരുന്നു ഈ ക്ലാസ്സിലെ ടോപ്പിക്ക് ഇനി അടുത്തൊരു അടുത്തൊരു സബ് ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത അടുത്ത പാട്ടിൽ കാണാം Uh, thanks for watching. Please subscribe, like and share. Thank you.